എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പോളിടെക്നിക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോളിടെക്നിക് അഡ്മിഷൻ്റെ അവരുടെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നടക്കുന്ന പ്രൊസീജർ ആരംഭിച്ചിരിക്കുന്നു. ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ ലാറ്ററൽ എൻട്രി സ്കീമിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച് അതിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ വിഷയങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 50% എന്ന നിബന്ധനയുണ്ട്. 50% വീതം ലഭിച്ചിരിക്കണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ ഡിപ്ലോമ കോഴ്സുകൾക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ കിട്ടുന്നത്. ഡിപ്ലോമയുടെ 3-ാം സെമ്മിലേക്കാണ് അവർക്ക് പ്രവേശനം ലഭിക്കുന്നത്. 3, 4, 5, 6 സെമസ്റ്ററുകളാണ് പിന്നെ അവർക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരിക. ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സൈറ്റ് എന്ന് പറയുന്നത് www.polyadmission.org/LET എന്ന സൈറ്റ് വഴിയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നത്. പ്രോസ്പെക്റ്റസും വിശദാംശങ്ങളും എല്ലാം ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡിപ്ലോമ താല്പര്യമുള്ള പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല പഠന മേഖലകളിലും അവർക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവ് കൂടുതലായിട്ടുള്ള ചില കുട്ടികൾ, പല സബ്ജക്റ്റുകൾ അവർക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിലും പ്രാക്ടിക്കലായിട്ട് അവർക്ക് പലതും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ കുട്ടികൾക്ക് ശോഭിക്കുവാൻ പറ്റിയ ഒരു മേഖലയാണ്. ചില കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക ടാലൻ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലുള്ള കുട്ടികൾക്ക് ഡിപ്ലോമ ക്വാളിഫൈ ചെയ്യുകയും അങ്ങനെ ആ മേഖലയിൽ പിന്നീട് വേണമെങ്കിൽ ഹയർ സ്റ്റഡീസും ഒക്കെ പോകാവുന്ന രീതിയിൽ ഉള്ള സംവിധാനം ഉണ്ടല്ലോ. ഈ പോളി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്ററൽ എൻട്രി സ്കീമിലുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ഡേറ്റുകളുണ്ട്. ഈ 6-ാം തീയതി മുതൽ, ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. ഈ മാസം 17-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. പ്രൊവിഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി പ്രൊവിഷനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ട്രയൽ അലോട്ട്മെൻറ്റ് അന്ന് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ട്രയൽ അലോട്ട്മെൻറ്റ് വരികയും പ്രൊവിഷനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അതിലെന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 20-ാം തീയതി വരെ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ പിറ്റേ ദിവസം നമുക്ക് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അപ്പീലുണ്ടെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും 20-ാം തീയതി വരെയാണ് അതിൻ്റെ സമയം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 22-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 27-ാം തീയതി വരെ തുടർന്ന് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറാണ്, കൗൺസിലിങ്ങും അഡ്മിഷനുമാണ്. സ്പോട്ട് അഡ്മിഷൻ വരികയാണെങ്കിൽ 7-9 മുതൽ 9-9 വരെയുള്ള ഡേറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. 15-ാം തീയതി 15-9 അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ക്രമീകരണം അറിയുവാൻ കഴിയുന്നത്. ഇപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ, അതായത് ഹയർ സെക്കൻഡറിയിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവരും അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ വിഷയങ്ങൾക്ക് 50% ഇതിൽ കൂടുതൽ 50% അതിൽ കൂടുതൽ മാർക്കോ ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ
അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലാറ്ററൽ എൻട്രിയുടെ പകുതി സീറ്റുകൾ ഹയർ സെക്കൻഡറി വിഎച്ച്എസ്സി വിദ്യാർത്ഥികൾക്കും പകുതി സീറ്റുകൾ ഐടിഐ കെജിസി വിദ്യാർത്ഥികൾക്കുമായിട്ട് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള സൈറ്റ് www.polyadmission.org/LET എന്ന് കൊടുത്ത് നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ സൈറ്റിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ തന്നെ കറക്റ്റ് സൈറ്റിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അതിലൂടെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. ഓൺലൈൻ അപേക്ഷയിൽ ആധാർ നമ്പറും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് കാണുന്നില്ല. പ്രധാനമായിട്ടും വരുമാനം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ആദ്യത്തെ ഇതിൽ തന്നെ ലളിതമായിട്ട് ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. താല്പര്യമുള്ള കുട്ടികൾ അതിൽ ശ്രദ്ധിക്കുക. ഈ കാര്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.